ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ സാധാരണ നമ്മൾ അരിപ്പൊടി അതേപോലെ ഗോതമ്പ് അതൊക്കെ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കാറല്ലേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു മാവ് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു മാവ് നനച്ചെടുക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. അപ്പോൾ അതാ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സാധാരണ മാവ് വയ്ക്കുന്നത് പോലെയല്ല, അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ മൈദ ആയത് കാരണം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് സാധാരണത്തെ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കണം. പരത്തി പരത്തിയാണ് ഈ ഒരു മാവ് നമ്മൾ നനച്ചെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതാ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. നല്ല ടേസ്റ്റുള്ളൊരു പുട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ആവിയൊക്കെ കയറും കേട്ടോ ഈ ഒരു പുട്ടിന്. ഇനിയിപ്പോൾ നമുക്ക് ഇത് പുട്ടും കുറ്റിയിൽ നിറച്ചതിന് ശേഷം ആവിയേറ്റി എടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സമയമൊക്കെ വെക്കേണ്ടി വരും ആ ഒരു മാവൊക്കെ വേവാൻ വേണ്ടിയിട്ട്. ഇതിന് അത്ര വലിയ ടൈമും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ കപ്പപ്പുട്ടൊക്കെ കഴിക്കുമല്ലോ, ആ ഒരു ഫീലാണ് എനിക്ക് ഇതിന് കിട്ടാറ്. അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നൊരു പുട്ടാണ് കേട്ടോ ഇത്. ഇതിവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയതിന് ശേഷമാണ് ഇങ്ങനത്തെ പുട്ടൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും മൈദ വെച്ചിട്ടൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പരത്തി പരത്തി വേണം മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത്ര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ മറ്റുള്ള പുട്ടുകളെ അപേക്ഷിച്ച് ഇതിന് വളരെ ടൈം കുറവാണ്. അത് രണ്ടെണ്ണം ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്കിത് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയ്ക്ക് ഈസിയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു പുട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ സ്ഥിരം ഒരേപോലെ തന്നെ ചിന്തിക്കാതെ ഒരു വെറൈറ്റി ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് തന്നെ നമുക്ക് വലിയ ഒരു സന്തോഷം ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം പുട്ടെടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിലേക്ക് ശർക്കരയാണ് ചിരകിയിടുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മളെപ്പോൾ പുട്ടുണ്ടാക്കുമ്പോഴും ചൂടോടതുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിപ്പോൾ ഏത് പുട്ടായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു വട്ടം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ മറക്കാതെ ഒരു ലൈക്ക് ഇടുക. പിന്നെ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.